വിലക്കയറ്റത്തിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന റാലി അല്പസമയത്തിനകം ദില്ലിയിൽ തുടങ്ങും. രാഹുൽ ഗാന്ധിയാണ് റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. രാജാവ് കേൾക്കും വരെ വിലക്കയറ്റത്തിനെതിരെ ശബ്ദമുയർത്തുമെന്ന് രാഹുൽ ഇതിനു മുമ്പായി ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നു. റോബിൻ, ഭാരത് ജോഡോ യാത്രയടക്കം തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ കൂടുതൽ സജീവമാകാൻ ഒരുങ്ങുന്നു കോൺഗ്രസ്. അതിനു മുമ്പായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ വിലക്കയറ്റം ഉയർത്തിക്കൊണ്ട് ദില്ലിയിൽ ഇങ്ങനെ ഒരു വലിയ റാലി സംഘടിപ്പിക്കുമ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്താണ്? വിലക്കയറ്റത്തിനെതിരെ കോൺഗ്രസിന്റെ അടുത്ത കാലത്ത് ഏറ്റവും വലിയ റാലികളിൽ ഒന്നാണ് രാംലീല മൈതാനത്ത് നടക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നത് കോൺഗ്രസ് അധ്യക്ഷനാകണമെന്ന വലിയ ആവശ്യങ്ങൾക്കിടെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു റാലിയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള കോൺഗ്രസ് അധ്യക്ഷനാകണമെന്ന ആവശ്യം അണികൾ പോസ്റ്റർ അടക്കം ഉയർത്തിക്കൊണ്ട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ റാലി നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തി നടത്തിയ സമരം വിലക്കയറ്റവും ഒപ്പം തന്നെ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളാണ്. പിന്നീട് രാഷ്ട്രപതിയുടെ ഭരണത്തിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. അതിനൊടുവിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധി അടക്കമുള്ള ഒരു അറസ്റ്റിലാവുന്ന സാഹചര്യമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് കോൺഗ്രസ് രാംലീല മൈതാനിൽ വിവിധ സംസ്ഥാനങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ റാലി നടത്തുന്നത്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധി ഒപ്പം തന്നെ പ്രിയങ്കാന്ധി അടക്കമുള്ളവർ വിദേശത്ത് ചികിത്സയ്ക്കായി പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ശേഷം രാഹുൽ ഗാന്ധി തിരിച്ചു വന്ന് നടത്തുന്ന റാലിയാണ്. അടുത്ത 7-ാം തീയതി വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കോൺഗ്രസിന്റെ കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള ഭാരത് ജോഡോ യാത്ര നടക്കാൻ പോവുകയാണ്, പദയാത്ര നടത്താൻ പോവുകയാണ്. അതിനു മുൻപായുള്ള ഏറ്റവും വലിയ റാലി എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ വിലക്കയറ്റ റാലി അല്ലെങ്കിൽ ഈ തൊഴിലില്ലായ്മക്കെതിരെ നടത്തുന്ന റാലിയെ കാണാനും കഴിയും. ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ്. ഒപ്പം തന്നെ 1.5 വർഷത്തിനുള്ളിൽ പൊതുതെരഞ്ഞെടുപ്പും നടക്കും. ആ ഒരു സാഹചര്യത്തിൽ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഏറ്റവും കൂടുതൽ ചർച്ചയാക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ റാലി. അല്പം മുൻപ് രാഹുൽ ഗാന്ധി ഈ റാലിക്ക് തൊട്ട് മുൻപ് ട്വീറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത്, സർക്കാരിനോട് പലതവണ പലപ്പോഴും വിലക്കയറ്റം ഉന്നയിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടും അത് കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അതുകൊണ്ട് റാലികളിലൂടെ ഈ വിഷയം സർക്കാരിന്റെ ചെവിയിലേക്ക് എത്തിക്കുകയാണ്, കേന്ദ്ര സർക്കാരിന്റെ ചെവിയിലേക്ക് എത്തുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജാവെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഈ വിഷയത്തിൽ ഈ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഉണ്ടാകുന്നതിന് പ്രധാന കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഭാരത് ജോഡോ യാത്ര നടക്കുന്ന തമിഴ്നാടും കേരളവും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമേ പ്രതിനിധികൾ ഉണ്ടാവാത്തുള്ളൂ. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് റാലി രാംലീല മൈതാനത്ത് നടക്കുകയാണ്. രാഹുൽ എന്താണ് പറയാൻ പോകുന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളുടെ സമയമാണ്. സർക്കാരിനെതിരെ ഏത് രീതിയിലായിരിക്കും വിമർശനം ഉന്നയിക്കുക? ഒപ്പം കോൺഗ്രസ് അധ്യക്ഷനാകണമെന്ന് രാഹുൽ ഗാന്ധി വലിയ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രവർത്തകർ, നേതാക്കന്മാർ, മുതിർന്ന നേതാക്കളടക്കം രാഹുലിനെ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്താൻ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതേ സമയത്ത് തന്നെ ഗുലാം നബി ആസാദിന്റെ റാലി ജമ്മുകാശ്മീരിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ വിലക്കയറ്റത്തിനെതിരെ വലിയ പ്രതിഷേധം നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ദേശീയ തലത്തിൽ ഇത്തരമൊരു റാലി എന്തായാലും കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. 10,000-ക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അത് എന്തായാലും പ്രവർത്തകരെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളടക്കമുള്ളവർ എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്റ്റേജിലേക്ക് എത്തും. രാഹുൽ ഗാന്ധിയാണ് ഈ റാലി, ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. മുതിർന്ന നേതാക്കളും ഈ റാലിയിൽ പങ്കെടുത്ത് എന്തായാലും സംസാരിക്കുകയും ചെയ്യും. നേരത്തെ നമ്മൾ കണ്ട പാർലമെന്റിൽ അടക്കം കണ്ട പ്രതിഷേധത്തിന്റെ ഒരു തുടർച്ചയായി വേണം ഇപ്പോഴത്തെ ഈ സമ്മേളനത്തെയും കാണാൻ. ഭാരത് ജോഡോ യാത്രയിലും എന്തായാലും രാഹുൽ ഗാന്ധി ഉയർത്താൻ പോകുന്ന പ്രധാന പ്രശ്നം വിലക്കയറ്റവും. റോബിൻ, ഏറ്റവും ഒടുവിലും ACC വൃത്തങ്ങൾ വ്യക്തമാക്കിയത് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ റാലിയിൽ രാഹുൽ സംസാരിക്കാൻ പോകുമ്പോൾ എല്ലാവരുടെയും ഒരു ആകാംക്ഷ, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണങ്ങൾ നടത്തുമോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യതകളുണ്ടോ? വിലക്കയറ്റത്തിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന റാലി അല്പസമയത്തിനകം തന്നെ ദില്ലിയിൽ തുടങ്ങും. രാഹുൽ ഗാന്ധിയായിരിക്കും റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ റാലിക്ക് തൊട്ടു മുമ്പായി രാഹുൽ ട്വീറ്റ് ചെയ്തത്, രാജാവ് കേൾക്കും വരെ വിലക്കയറ്റത്തിനെതിരെ ശബ്ദം ഉയർത്തും എന്നുള്ളതാണ്. റോബിൻ, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചത്, ഈ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വലിയ ചർച്ചകൾ നടക്കുന്നു, ഏറ്റവും ഒടുവിലും ACC വൃത്തങ്ങൾ വ്യക്തമാക്കിയത് രാഹുൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ റാലിയിൽ ഇപ്പോൾ രാഹുൽ സംസാരിക്കാൻ പോകുമ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്ന് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതയുണ്ടോ? Thank you.
റൂബിന് കേൾക്കാൻ കഴിയുന്നില്ലെന്നാണ് വിചാരിക്കുന്നത്. വിലക്കയറ്റത്തിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന റാലിയാണ് ഇപ്പോൾ ഉടൻ ദില്ലിയിൽ തുടങ്ങാൻ പോകുന്നത്. പ്രത്യേകിച്ച് വിവിധ സംസ്ഥാനങ്ങളും രാജസ്ഥാൻ ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളും ദില്ലി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. എല്ലാവരും രാഹുൽ ഗാന്ധി വേദിയിലേക്ക് എത്തുന്നതിനായി കാത്തിരിക്കുകയാണ്. ഈ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ റാലി തുടങ്ങും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തൈരിനും അവസാന ജി എസ് ടി യോഗത്തിൽ തൈരിനും പാലിനും അടക്കം വില ജി എസ് ടി ഏർപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത് വിലക്കയറ്റത്തിലേക്ക് നയിക്കുന്ന സാഹചര്യമുണ്ട്. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രധാനമായും വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉയർത്തുക, വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ഉയർത്തുക, അതിൻ്റെ ബാക്കിയായി ഒരു ദേശീയ തലത്തിൽ ഒരു റാലി സംഘടിപ്പിക്കുക എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ അജണ്ട. അത് പ്രകാരമുള്ള ഒരു റാലിയാണ് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. പ്രവർത്തകർ എന്തായാലും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ പ്രവർത്തകർ ഈ റാലിക്കിടയിൽ തന്നെ രാഹുൽ ഗാന്ധി PCC അധ്യക്ഷനാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബാനറുകളും പ്ലക്കാർഡുകളും പ്രവർത്തകർ ഏന്തിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. അത്തരം ഒരു ആവശ്യം അല്പം മുൻപ് പഞ്ചാബിലെ PCC അധ്യക്ഷനും മുൻ മന്ത്രിയുമായ രാജാവടിംഗുമായി നമ്മൾ സംസാരിച്ചിരുന്നു. രാജാവടിംഗ് ആവശ്യപ്പെട്ടത് പ്രവർത്തകർ എല്ലാവരും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പൊതുവികാരം രാഹുൽ ഗാന്ധി അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കണമെന്നതാണ്. അദ്ദേഹം അത് ഏറ്റെടുക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്ന് പറയുകയുണ്ടായി. എന്തായാലും മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയെ PCC അധ്യക്ഷനാകണമെന്ന ആവശ്യം ഉയർത്തുന്നതിനിടയിലാണ് ഈ വിലക്കയറ്റത്തിനെതിരായ കോൺഗ്രസിന്റെ റാലി നടക്കാനും പോകുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഏതെങ്കിലും രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം നടത്തുമോ എന്നത് എന്തായാലും ശ്രദ്ധേയമാണ്. അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. വൈകാതെ രാഹുൽ ഗാന്ധിയും എത്തും. ഒരു 11 മണിക്കാണ് യോഗം തുടങ്ങേണ്ടത്. പക്ഷേ പ്രവർത്തകരെല്ലാം വരുന്ന ഒരു സാഹചര്യം, ക്രമീകരണങ്ങളെല്ലാം നടക്കുന്ന സാഹചര്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വൈകാതെ ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും. ജയറാം രമേശ് അല്പം ഈ വേദിയിലുണ്ട്, ശക്തി സിംഗ് ഗോഹിലുണ്ട്, മുതിർന്ന നേതാക്കൾ KC വേണുഗോപാൽ അടക്കമുള്ളവരും ഉണ്ട്. എന്തായാലും വൈകാതെ രാഹുൽ ഗാന്ധിയും വേദിയിലേക്ക് എത്തും. ഇതു സംബന്ധിച്ചുള്ള പ്രസംഗം അദ്ദേഹം നടത്തുകയും ചെയ്യും. അടുത്ത കാലത്ത് വിലക്കയറ്റത്തിനെതിരെയുള്ള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പൊതുസമ്മേളനങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ന് രാംലീല മൈതാനിൽ നടക്കാൻ പോകുന്നത്. ശരി റോബിൻ, വിലക്കയറ്റത്തിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന റാലി ഉടൻ തുടങ്ങും. രാഹുൽ ഉടൻ വേദിയിലേക്ക് എത്തും.